السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فليدع نادية، سندع الزبانية، كلا لا تطعه واسجد واقترب. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സമാധാനനീയരായ സാധാതുക്കൾ, ബഹുമാന്യരായ ഉലമാക്കളെ, സ്നേഹനദികളായ മജ്ലിസുൽ നിഅമയിലെ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനുൽ ശരീഫിന്റെ തഫ്സീറിന്റെ 33-ാം ഭാഗമാണ് ഇവിടെ തുടങ്ങുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അലഖിന്റെ ഏകദേശം അവസാനം വരെ കഴിഞ്ഞ ക്ലാസുകളിൽ ചർച്ച ചെയ്യപ്പെട്ടു പോയതാണ്. അതിൽ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബാലയത്തിന്റെ മുറ്റത്തിൽ നിന്ന് നിസ്കരിക്കാൻ അനുവദിക്കാതെ തടസ്സം നിൽക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്ത അബൂജഹലിനെക്കുറിച്ചും തത്തുല്യ ചിന്താഗതിക്കാരായ ശത്രുക്കളുടെ പ്രവണതകളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസിൽ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ അരികിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അരികിലൂടെ നടന്നു പോവുകയാണ്. ഫഖാൽ അലം നൻഹക്, നിന്നോട് ഈ പ്രവൃത്തി ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അള്ളാഹുവിന്റെ മുന്നിൽ അർപ്പിക്കുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സുജൂദ് അത് നിർവഹിക്കാൻ പാടില്ല എന്ന് ദുശ്ശാഠ്യം പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ അവൻ വളരെ ഭീകരമായി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നില്ലേ, പിന്നെ വീണ്ടും എന്തിനു ചെയ്യുന്നു എന്നാണ് അവന്റെ ചോദ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് പിന്മാറാതെ ആ പരിശുദ്ധമായ ഇബാദത്ത് ചെയ്യും എന്ന ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ അവൻ ഒരു വീരവാദം മുഴക്കി. ഫഖാൽ അതുഹദ്ദിദുനി വഅന അക്സറു അഹ്ലിൽ വാദി നാദിയൻ, നീ എന്നെയാണോ പേടിപ്പിക്കുന്നത്? ഞാൻ ഈ മക്ക താഴ്വരയിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവുമധികം ശിങ്കിടികളും ഗുണ്ടകളും ആളുകളും ഉള്ളവനാണ് എന്നവൻ വീരവാദം മുഴക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപമര്യാദയായി പെരുമാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ ആരെങ്കിലും വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ അവിടുന്ന് തിരിച്ചു പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തിരിച്ചു പറയേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉടനടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതായിട്ടാണ് ഇവിടുത്തെ ജീവിതത്തിലുടനീളം നമ്മൾ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെയും കാണാൻ പോകുന്നത്. മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വന്നു, അതിന് മറുപടി പറഞ്ഞു, ഫല്യദുഉ നാദിയ സനദുഉ സബാനിയ, അവൻ വിളിക്കട്ടെ, അവന്റെ ആളുകൾ അവൻ വിളിക്കട്ടെ. നബിയെ നിങ്ങൾ പേടിക്കണ്ട, വിളിക്കട്ടെ അവൻ. സനദുഉ സബാനിയ, സബാനിയാക്കളെ നമ്മളും വിളിക്കും എന്ന അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഇടപെടൽ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപാരമായ ഒരു മുഅ്ജിസത്താണ് ഇവിടെ ശത്രുക്കൾ പോലും അനുഭവിക്കാൻ പോകുന്നത്. അവന് വിളിക്കാൻ ധൈര്യം വന്നില്ല. അവന്റെ ആളുകളെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിൽ നിന്ന് തടയാൻ സാധിച്ചില്ല. അവൻ അഥവാ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലൗ ദഅല അഖദതുഹു അസ്സബാനിയതു ഇയാനൻ, അഖദതുഹു സബാനിയ, അവനെങ്ങാനും വിളിച്ചിരുന്നെങ്കിൽ എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് ജബാനിയാക്കൾ മഹാന്മാരായ മലക്കുകൾ ഇറങ്ങി വന്ന് അവന്റെ ശിങ്കിടികളെയും ഗുണ്ടകളെയും പിടികൂടി ജനമധ്യത്തിൽ വെച്ച് പിച്ചിച്ചീന്തി ഛിന്ന ഭിന്നമാക്കി വലിച്ചെറിയുന്ന രംഗം കാണാമായിരുന്നു. പക്ഷേ അവന് വിളിക്കാൻ ധൈര്യം വന്നില്ല. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് അവിടെ ശത്രുക്കളുടെ മുന്നിൽ വെച്ച് തന്നെ പുലർന്നു. ഇത്രയും അധികം പിന്നണിയും സംവിധാനങ്ങളുമുള്ള അബൂജഹൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അംഗരക്ഷകൻ പോലും ഇല്ല,
എന്നിട്ടും ആ ഒരു മനുഷ്യനോട് ഹബീബ നബി തങ്ങളോട് ഇത്രയും വലിയ ഭൗതിക സംവിധാനങ്ങളുള്ള അബൂജഹൽ അമ്പയെ പരാജയപ്പെടുകയാണ്. അങ്ങനെ അവൻ അള്ളാഹുവിന്റെ ആ വിശുദ്ധമായ വചനം അവന്റെ ജീവിതത്തിലും നാളെ പരലോകത്തിലും പുലരത്തക്ക രൂപത്തിലുള്ള കുരുത്തക്കെടും അപമര്യാദയും അവനിൽ നിന്ന് സംഭവിച്ചു. അങ്ങനെ അള്ളാഹു പ്രവചിച്ചതുപോലെ തന്നെ ജബാനിയാക്കൾ അവനെ നാളെ മഹ്ശറിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകും. ആ കൊണ്ടുപോകും എന്ന് പറഞ്ഞതിനെ അള്ളാഹു ഭൂമിലോകത്തിൽ വെച്ച് തന്നെ പുലർത്തുകയും ചെയ്തു. ജബാനിയ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പട്ടാളക്കാരിൽ നിന്ന് പോലീസുകാരിൽ നിന്നൊരു പ്രത്യേക വിഭാഗക്കാരാണ്. ഏറ്റവും ശക്തരും ഏറ്റവും ഗാംഭീര്യവും ഗൌരവവും ഉള്ളവരാണവർ. ജബാനിയത്ത് എന്നതൊരു ബഹുവചനമാണ്. ജബന യസ്ബുനു എന്ന ഫീലിൽ നിന്നാണ് ജബനി എന്ന് വരുന്ന ഏകവചനം വരുന്നത്. ആ പ്രതിരോധിക്കുക, തടയുക, തട്ടുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതിൽ നിന്ന് വന്ന ഒരു പ്രയോഗമാണ് ജബാനിയത്ത് എന്ന വാക്ക്. ആ മലക്കുകൾ അതിശക്തന്മാരാണ്. അവർ വവാഹിദു മിൻഹും യഗ്ലിബു അലാ അൽഫി അൽഫ് മിൻ അംസാലി അഹ്ലി നാദി. അബൂജഹലിന്റെ നാദിയിൽ ക്ലബിലുള്ള മെമ്പർമാരായ ഗുണ്ടകളിൽ നിന്ന് ഒരു ലക്ഷ ഗുണ്ടകളിൽപ്പെട്ട ഒരു വ്യക്തിയേക്കാളും 100,000 ആളുകളുടെ ശക്തി. മാഷാ അല്ലാ, ഒരു ജബാനിയാക്കളിൽപ്പെട്ട ഒരു മലക്കിനുണ്ട്. മാത്രമല്ല അവരെക്കുറിച്ച് വിശദീകരിക്കുന്ന എടുത്ത് കാണാം, നരകത്തിലേക്ക് ആളുകളെ പിടിച്ച് ചങ്ങലക്കിട്ട് വലിച്ചെറിയുന്ന അതിശക്തന്മാരാണവർ. നരകത്തിന്റെ ആഴിയിലേക്ക് അവർ ഊളിയിട്ട് മുങ്ങി അവരുദ്ദേശിക്കുന്ന അത്രയും സമയം നരകത്തിന്റെ അടിത്തട്ടിൽ തങ്ങി മുകളിലേക്ക് പൊങ്ങി വരും. അവർക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അവരുടെ വലത് കൈയിനും ഇടത് കൈയിനും ഒരേ ശക്തിയാണ്. നമ്മളെപ്പോലെയല്ല, രണ്ട് കൈകൾക്കും ഒരേ ശക്തി. ഓരോ കൈകൊണ്ടും ഓരോ സമയത്തും 40,000 വീതം ആളുകളെ നരകത്തിലേക്ക് ചുരുട്ടിയെറിയാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. വലത് കൈയിനും അത്ര, ഇടത് കൈയിനും അങ്ങനെ. അപ്പോൾ 80,000. ആ കൈകൾക്കുള്ള അതേ ശക്തി അവരുടെ കാലുകൾക്കും നൽകപ്പെട്ടിട്ടുണ്ട്. വലത് കാലുകൊണ്ട് 40,000, ഇടത് കാലുകൊണ്ട് 40,000. അപ്പോൾ മൊത്തം 160,000 ആളുകളെ ഒരു സമയത്ത് നരകത്തിലിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അതിശക്തന്മാർ. അങ്ങനത്തെ 19 ജബാനിയത്ത് നരകത്തിന്റെ കാവൽക്കാരായിട്ടുണ്ടെന്ന് കാണാം. അലിഹാ തിസ്അതാശി, മാഷാല്ലാ. അപ്പൊ ആളുകൾക്ക് സംശയമുണ്ടെങ്കിൽ അതിന് മറുപടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. കൊടാനക്കോടി ആളുകളെ നരകത്തിൽ കൈകാര്യം ചെയ്യാൻ ഈ 19 മലക്കുകൾക്ക് സാധിക്കുമോ എന്ന സംശയത്തിന് ഒരു മലക്കിന് ഒരു സമയത്ത് തന്നെ 150,000-ലധികം ആളുകളെ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അടുത്ത സെക്കൻഡിൽ വേറെ കഴിയുമല്ലോ. ഒരു ജബാനിയത്തിൽപ്പെട്ട ഒരു ജബനിയും മതി സത്യത്തിൽ. പക്ഷേ അള്ളാഹു 19 മലക്കുകളെ നിയമിച്ചു. ആ 19 മലക്കുകളുടെ ആ അതിശക്തമായ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറുമരുന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളായ സത്യവിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പരിശുദ്ധ ഖുർആനിൽ 114 തവണ ആവർത്തിക്കപ്പെട്ട ഒരു സൂക്തമാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അത് അത്രയും തവണ ആവർത്തിക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള അസ്റാറുകളിൽപ്പെട്ട ഒരു രഹസ്യമാണ്. അത് കൂടുതൽ പാരായണം ചെയ്യപ്പെടേണ്ടതാണ്. അതിൽ 19 അക്ഷരങ്ങളാണ്. അതിൽ ഓരോ അക്ഷരവും ഈ 19 ജബാനിയാക്കളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്ന്. അതുകൊണ്ടാവാം മഷായിഖന്മാര് ഗുരുക്കന്മാർ അവരും മുരീദന്മാരോട് ഖുർആൻ പാരായണം പഠിപ്പിക്കാൻ പറയുന്നത്. നമ്മുടെ മഹാനായ മൗല സൂറത്തുൽ ഫാത്തിഹ അധികരിപ്പിക്കാനൊക്കെ പറഞ്ഞതിന്റെ പിന്നിലുള്ള രഹസ്യം അതായിരിക്കുമല്ലോ. ആ 19 ജബാനിയാക്കളുടെ പെട്ട ഒരു മലക്കിന് തന്നെ ഇവന്റെ നാദിയിൽപ്പെട്ട ആളുകളെക്കാൾ 100,000 ആളുകളുടെ ശക്തി ഉണ്ടാകും. അങ്ങനത്തെ മലക്കുകൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അബൂജഹൽ ഭയന്നു, വിറച്ചു, അവന് വിളിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു പറഞ്ഞു, അവനെ പേടിക്കണ്ട, കല്ല ലാ തുത്യുഹു, അവനെ അനുസരിക്കണ്ട. ഐ ദും മാ അൻത അലൈഹി മിൻ മുആസാതി ദാലിക നാഹി അൽ കാദിബിൽ ഖാതി. അവനെതിരായി തന്നെ തങ്ങൾ നിൽക്കുക. സത്യത്തിനെതിരായി മലവെള്ളപ്പാച്ചിൽ പോലെ ലോകം മുഴുവനും വന്നാലും ഹഖിന്റെ അഹലുകാർ അവിടെ അടിയുറച്ചു നിന്നാൽ മതി, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും.
ഉറച്ചു നിൽക്കൂ, നിങ്ങൾ സുജൂദിൽ തന്നെ ഉറച്ചു നിൽക്കൂ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഫലാ തുതിഉൽ മുകദ്ദിബീൻ, കള്ളന്മാരെ അനുസരിക്കരുത്. വസ്ജുദ് വഖ്തരിബ്, നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കണം. വസ്ജുദ് എന്ന് പറഞ്ഞാൽ ഒരു സുജൂദിനുള്ള കൽപ്പനയല്ല, വാളിബ് അലാ സുജൂദിക വസ്സലാത്തിക, നിങ്ങൾ നിങ്ങളുടെ സുജൂദും നിസ്കാരവും പതിവായി നിലനിർത്തിക്കൊണ്ടേയിരിക്കുക. വഖ്തരിബ്, ആ സുജൂദ് വഴിയായി നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുക. അള്ളാഹുവിലേക്ക് അടുക്കാൻ വസ്ജുദ് വഖ്തരിബ്, സുജൂദാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ. അതുകൊണ്ട് തന്നെ സുജൂദിന് വിവിധ മുഖങ്ങൾ കാണാൻ കഴിയും. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി ഇദാ സജദ, ഒരു ഹദീസ് അങ്ങനെയാണ്. ഫഅക്സിറു മിനദ് ദുആഇ ഫി സുജൂദ്, ഒരു അടിമ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം അവന് സുജൂദ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിച്ചോളൂ എന്ന് ഹദീസിൽ കാണാം. സുജൂദിൽ കിടന്നിട്ട് ദിക്റും തസ്ബീഹും ഒക്കെ കൂടുതലായി ചെല്ലുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. സുജൂദ് എന്നാൽ അടിമത്വത്തിന്റെ അങ്ങേ അറ്റത്തെ താഴ്മയുടെയും നിന്ദ്യതയുടെയും അനുസരണയുടെയും ഭാവമാണ്. കാരണം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് അവന്റെ മുഖം, അവന്റെ തല. എല്ലാ പ്രധാന കഴിവുകളെയും അള്ളാഹു നിക്ഷേപിച്ചതും കഴുത്തിന് മുകളിലാണ്. കാഴ്ചയും കേൾവിയും സംസാരശേഷിയും എല്ലാം ആ ഹെഡിൽ, തലയിലാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മുഖം. ആ മുഖത്തില് സുജൂദിന്റെ മൗലി ആണ് അവന്റെ നെറ്റിത്തടം. അത് ശരീരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ്, പരിശുദ്ധമായ സ്ഥലമാണത് ശരീരത്തിലെ. ആ സ്ഥലത്തെ അവൻ ഏറ്റവും താഴ്ന്ന മണ്ണിൽ കൊണ്ടുപോയി അമർത്തി വെക്കുകയാണ്. അവന്റെ ശരീരത്തിലുള്ള സൗഅത്തൈൻ എന്ന് പറയുന്ന മോശപ്പെട്ട രണ്ട് ഭാഗങ്ങൾ വരെ, മുൻപിൻ ദ്വാരങ്ങൾ വരെ ആ സമയത്ത് മുകളിലായി അവന്റെ തല അതിനേക്കാൾ വരെ താഴുകയാണ്. എന്നുവെച്ചാൽ ഒരു അടിമക്ക് എത്രത്തോളം അള്ളാഹുവിന് മുന്നിൽ താഴാൻ കഴിയുമോ അത് അവൻ സുജൂദിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സുജൂദ് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് പറയും. കാരണം അത്രയും താഴ്ച അള്ളാഹുവിന് മാത്രമേ ചെയ്യുകയുള്ളൂ. ആ സുജൂദ് നിലനിർത്താൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. നിങ്ങളങ്ങനെ സുജൂദ് നിലനിർത്തി അള്ളാഹുവിലേക്ക് സുജൂദിലൂടെ അടുക്കുക, ഒരർത്ഥം അങ്ങനെയാണ്. മറ്റൊരർത്ഥം, വസ്ജുദ് യാ മുഹമ്മദ്, വഖ്തരിബ് യാ അബാജഹ്. അത് തഫ്സീർ റാസിയിൽ അങ്ങനെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് ഇസ്മായിൽ ഹെക്കി തങ്ങൾ റൂഹുൽ ബയാനിൽ പറഞ്ഞത്, നബിയെ നിങ്ങൾ സുജൂദിൽ ചെയ്തുകൊണ്ടിരിക്കുക. വഖ്തരിബ് അബൂജഹലെ, നീ ആ സുജൂദ് തടയാൻ ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് അടുത്തു വരിക. ഹത്താ തുബ്സിറമായനാലു, എന്താണ് നിനക്ക് ലഭിക്കുക കിട്ടുക എന്ന സമയത്ത് നിനക്ക് കാണാം. മിൻ അഖദി സബാനിയത്തി ഇയാക്ക, സബാനിയാക്കൾ നിന്നെ പിടിച്ച് പിടികൂടിയിട്ട് കൈകാര്യം ചെയ്യുന്നത് കാണണമെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് അടുത്തുവാ. വസ്ജുദ് വഖ്തരിബ്. അപ്പോൾ കാഫിരീങ്ങളുടെ കോപം വർദ്ധിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായിട്ട് സുജൂദ് ആവർത്തിച്ച് ചെയ്യാം. ലിഗീള ബിഹിമുൽ കുഫാർ, സൂറത്തുൽ ഫത്ഹ്, കാഫിരീങ്ങൾക്ക് കോപമുണ്ടാവാൻ. മൂത്തൂബി കയലിക്കുന്ന, കോപമുള്ളവൻ പോയി ചത്തുകൊള്ളട്ടെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ കോപിക്കുന്നവൻ, അവന്റെ കോപം കൊണ്ട് അവൻ ഹൃദയം പൊട്ടിച്ചാവുകയല്ലാതെ അള്ളാഹുവിന്റെ അടിമ ഒരിക്കലും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പിന്മാറുകയില്ല. തലയിൽ നിന്ന് കഴുത്ത് വേർപെട്ടാലും ശരീരം ഇഞ്ചിഞ്ചായി ഛേദിക്കപ്പെട്ടാലും അള്ളാഹുവിനെ വിട്ടിട്ടൊരു പരിപാടിയില്ലല്ലോ. അസ്ഹാബുൽ ഉഖ്ദൂദിനെ പറ്റി ഖുർആനിൽ പറയുന്നു, തീയിലിട്ടുകൊണ്ട് കരിച്ചു കളഞ്ഞു ഹത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി, അപ്പോഴും അവർ ഉറച്ചു നിന്നു. വിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് ഒരു സത്യനിഷേധിക്ക് ഒരു വിശ്വാസിയോട് ദേഷ്യം വരാനുള്ള കാരണം. ആ ദേഷ്യം വരികയാണെങ്കിൽ വരട്ടെ, വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമല്ല അത്, ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ അവനോടുള്ള എതിർപ്പല്ല, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ വിഷയത്തിൽ ഒരാൾ കോപിഷ്ടനാവുകയാണെങ്കിൽ ആവട്ടെ, അവനിങ്ങോട്ട് വരട്ടെ. അപ്പോൾ സബാനിയാക്കൾ അവനെ പിടികൂടുന്നത് കാണാം. അങ്ങനെ ആ പിടികൂടൽ സത്യത്തിൽ കണ്ടു. ഹാദാ ഇഖ്ബാറു മിൻ അല്ലാഹി തആല ബി അന്നഹു യുജറു ഫി ദുനിയാ കൽ കൽബി, ഇത് അള്ളാഹുവിൽ നിന്നുള്ളൊരു പ്രഖ്യാപനമാണ്. നായ തത്ത നായയെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ, ജബാനിയാക്കൾ ചങ്ങലെ കെട്ട് വലിച്ചു കൊണ്ടുപോകും, അതേ രൂപത്തിൽ ഇവനെ കെട്ടിവലിക്കപ്പെടും എന്നതിലേക്കുള്ള ആ സൂചനയായിക്കൊണ്ടുള്ള ഒരു പ്രവചനവും പ്രഖ്യാപനവുമാണിത്. മുഖദ് ഫുലബിഹി ദാലിക യൗമ ബദ്രിൻ, ബദറുൽ കുബ്ര സംഭവം നടന്ന ദിവസം അവനെക്കൊണ്ട് അങ്ങനെ ചെയ്യപ്പെടുകയുമുണ്ടായി. ഒന്നത്. മറ്റൊന്ന്, ബൽ ഹാദാ ഇഖ്ബാറുൻ ബി അന്ന സബാനിയത്തെ യജുറൂനഹു ഫിൽ ആഖിറത്തി ഇലന്നാർ, സ
സനദുസ് സബാനിയ എന്നാണ്. അതിലൊരു സീന് കാണാം. അറബി അറിയുന്നവർക്കറിയാലോ പിന്നീട് നാം സബാനിയാക്കളെ വിളിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അവന്റെ ആളുകൾ അവൻ ഇപ്പോൾ വിളിക്കട്ടെ, നാം പിന്നീട് സബാനിയാക്കളെ വിളിച്ചുകൊള്ളാം. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചനയാണ് ദുനിയാവിൽ വിത്തവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും ശല്യപ്പെടുത്തുന്നതിനനുസരിച്ച് പരലോകത്തിൽ വിത്തവനെ കൈകാര്യം ചെയ്യും. ദുനിയാവിൽ നിന്നും ചെയ്തു, ബാക്കി പരലോകത്തിൽ നിന്നും ചെയ്യും. സബാനിയാക്കൾ അവനെ കെട്ടിവലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകും. അതിന്റെ ഒരു രൂപമാണ് പ്രതീകാത്മകമായി ബദറിന്റെ ദിവസത്തിൽ സഹാബത്ത് കണ്ടത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതികഠിനമായ വിരോധം പുലർത്തിയ അബൂജഹലിനെ കണക്കിന് അള്ളാഹു തആല കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ആ സുജൂദ് പരമാവധി ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച വിജയത്തിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ സുജൂദ് പല രൂപത്തിലും കാണാം. ഒന്ന്, നിസ്കാരത്തിൽ ചെയ്യുന്ന സുജൂദ്. നിസ്കാരത്തിൽ തന്നെ ഒരു നാല് റക്അത്തുള്ള നിസ്കാരത്തിൽ 8 സുജൂദുണ്ടാവും. സുജൂദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനുള്ള അവസരം. മറ്റുള്ള നിസ്കാരങ്ങളിലും ഒരുപാട് സുജൂദുകൾ. അതിനു പുറമെ നിസ്കാരത്തിൽ വല്ല മറവിയോ മറ്റോ സംഭവിച്ചാൽ അതിനും പരിഹാര മാർഗമായി ചെയ്യുന്നതും സുജൂദാണ്. 2 സുജൂദ് സഹുവിന് ചെയ്യണം. പിന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞ സുജൂദുണ്ട്. ഇതേ സൂറത്തിൽ തന്നെ വസ്ജൂദ് വഖ്തരിബ് എന്ന ആ സ്ഥലത്തെത്തുമ്പോൾ മാലിക്കി മദ്ഹബല്ലാത്ത 3 മദ്ഹബ് അനുസരിച്ചും അവിടെ തിലാവത്തിന്റെ ഓത്തിന്റെ സുജൂദ് ചെയ്യണമെന്ന്. അപ്പൊ നമ്മളും അത് പാലിക്കപ്പെടേണ്ടതാണ്. ഓത്തിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ് എന്ന് പറയും. അത് ചെയ്യാൻ പറ്റുമ്പോൾ അത് ചെയ്യണം. ചെയ്യാൻ പറ്റാത്ത സമയമാണെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നൊരു 4 തവണ ചൊല്ലുക. ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന മഹത്തായിരിക്കും. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉളുവോടുകൂടെയാണല്ലോ ഓതുക, ഖുർആൻ കയ്യിൽ പിടിച്ചിട്ടാണെങ്കിൽ. അപ്പോൾ പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ സുജൂദ് ചെയ്യുകയും ചെയ്യാം. സുന്നത്താണ് സുജൂദ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമുണ്ട്. പലപ്പോഴും കാണാറുണ്ട് തിലാവത്തിന് സുജൂദ് ചെയ്യുമ്പോൾ മുസ്തഹഫ് അവിടെ നിലത്ത് വെക്കും, എന്നിട്ട് ഒരൊറ്റ സുജൂദിലേക്ക് ഒറ്റൊരു പോക്കാണ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട്. ഒന്ന്, മുസ്തഹഫിന് തന്റെ പൃഷ്ഠഭാഗത്തേക്കാളും ചന്തിയേക്കാളും ഒക്കെ താഴെ വെച്ചു, കാലിന്റെയും താഴെ വെച്ചു എന്നൊരു അപമര്യാദ. അത് തീർച്ചയായും വർജിക്കേണ്ടതായ ഒരു ദുസ്വഭാവമാണ്. മറ്റൊന്ന്, തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിലാകുമ്പോൾ നിസ്കാരത്തിൽ നിന്ന് അങ്ങനെ സുജൂദിലേക്ക് അങ്ങോട്ട് പോയാൽ മതി. നിസ്കാരമല്ലാത്ത സമയത്താണ് ചെയ്യുന്നതെങ്കിൽ അതിന് 3-4 നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, നീയത്ത് വെക്കണം. തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നീയത്ത് വെക്കണം. മറ്റൊന്ന്, ഇരുന്നിട്ടാണെങ്കിലും വേണ്ടില്ല, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യണം. നിൽക്കണമെന്നില്ല, ഇരിക്കണമെന്ന് ഇരുന്നിട്ടായാലും മതി, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യണം. പിന്നെ ഒരു സുജൂദ് ചെയ്യണം. ആ സുജൂദ് ചെയ്തിട്ട് വലത്തോട്ടും ഇടത്തോട്ടും സലാം വീട്ടണം. അപ്പോൾ നീയത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സുജൂദ്, സലാം, ഈ 4 ഫർളുകൾ ഒരു സുജൂദിനാണെങ്കിൽ പോലും പാലിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അല്ലാതെ പലരും സുജൂദ് ചെയ്യുന്നത് കാണാറുണ്ട്. തിലാവത്തിന്റെ സുജൂദ് മുസ്തഹഫ് അവിടെ വെച്ച് കേവലം ഒരു സുജൂദ് ചെയ്ത് എഴുന്നേറ്റ് വീണ്ടും ബാക്കിയെടുത്ത് ഓതുന്നത് കാണാം. അങ്ങനെയല്ല വേണ്ടത് എന്ന് ഇടയിൽ വെച്ച് ഓർമ്മപ്പെടുത്തുക. അങ്ങനൊരു സുജൂദുണ്ട്. പിന്നെ ശുക്രിന് വേണ്ടി ചെയ്യുന്ന സുജൂദുണ്ട്. ശുക്രിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യപ്പെട്ട അനുഗ്രഹങ്ങൾ അള്ളാഹു തരുമ്പോൾ അത് കേൾക്കുന്ന സമയത്തുള്ള അതിയായ സന്തോഷത്തിന് നമ്മള് നിയന്ത്രണം വിട്ട് ചാടിക്കളിക്കുകയല്ല വേണ്ടത്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടൊരു സുജൂദ് ചെയ്യാണ് വേണ്ടത്. എന്തെങ്കിലും കാര്യപ്പെട്ട പരീക്ഷണങ്ങൾ, ബലാഹു മുസീബത്തുകൾ നമ്മിൽ നിന്ന് തട്ടിപ്പോണു, വലിയൊരു അപകടം മുന്നിൽ കണ്ടു, അതിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി, ഉടനെ ഒരു സുജൂദ് ചെയ്തിട്ട് അള്ളാഹുവിനെ നന്ദി അറിയിക്കുകയാണ് വേണ്ടത്. അതേമാതിരി വലിയ മുസീബത്തും മാരക രോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ അവരെ കണ്ടാൽ അള്ളാഹു നമ്മളതിൽ പെടുത്തിയില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ സുജൂദ് ചെയ്യണം. പക്ഷേ അത്തരക്കാരായ ആളുകളെ മുന്നിൽ നിന്ന് ചെയ്യരുത്. അത് അള്ളാഹു അവർക്ക് കൊടുത്ത പരീക്ഷണമാണ്. അതിന്റെ വേദനയിൽ നമ്മളൊരു സുജൂദ് ചെയ്യുന്നത് കൂടി കണ്ടാൽ അവർക്കത് സഹിക്കാൻ കഴിയില്ല. പിന്നെ ചില തമ്മാടികൾ അള്ളാഹുവിനെ ധിക്കരിച്ച് വിശുദ്ധ ദീനിനെ വെല്ലുവിളിച്ച് നടക്കുന്ന കുറ്റവാളികളായ മുസ്ലിമീങ്ങളെ കാണുമ്പോൾ അതിൽ ഞാൻ പെട്ടില്ലല്ലോ എന്ന നിലക്കും സുജൂദ് ചെയ്യാം. പക്ഷെ ആ സുജൂദ് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യണം. അവനത് കാണണം. അള്ളാഹ് എന്റെ ഈ ഒരു ദുരവസ്ഥ കണ്ടിട്ടാണല്ലോ അവർ ചെയ്യുന്നത്, ഞാൻ ഈ പോക്ക് പോയാൽ ശരിയാവില്ല എന്ന് കരുതി പിന്മാറാൻ അത് അവരെ പ്രേരിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ശുക്രന്റെ സുജൂദുണ്ട്. പിന്നെയും വേറെ സൂഫിയാക്കൾ പല സുജൂദും പറയുന്നുണ്ട്. അള്ളാഹുവിനെ ആദരിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഈ സ്വാലിഹീങ്ങളൊക്കെ പലരും കാണാൻ ഇടക്കിടക്ക് ഇങ്ങനെ സുജൂദ് ചെയ്യുന്നു. നമ്മൾ തന്നെ പല ഔലിയാക്കളെയും കണ്ടിട്ടുണ്ട്. അത് അള്ളാഹുവിനെ ഓർമ്മ വരുന്ന സമയത്ത് അവരങ്ങോട്ട്
സുജൂദ് ചെയ്ത് സജദത്തു തഅലീമി ജലാലില്ലാഹി വ കിബ്രിയാഹി എന്നാണ്, അള്ളാഹുവിന്റെ തഅലീമിന് വേണ്ടിയുള്ള സുജൂദ്. ഇങ്ങനെ സജദത്തുൽ മുനാജാത്ത്, അള്ളാഹുമായി മുനാജാത്ത് നടത്തുന്ന സുജൂദ് എന്നൊക്കെയുള്ള വിവിധ സുജൂദുകൾ കാണാം. ഏതായാലും ആ സുജൂദുകളെല്ലാം ഒരു മനുഷ്യനെ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന അമലാണ് എന്ന് ഈ വിശുദ്ധമായ സൂറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സംഭവം പറയാം. അന്ന ഇബ്രാഹിം അലൈഹിസ്സലാം റുവിയ അന്ന ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു യൗമൻ മിഅതൈ മജൂസി. ഇബ്രാഹിം നബി വലിയ സൽക്കാരപ്രിയനായിരുന്നു. അതിൽ ജാതി മത വേദമന്യേ അദ്ദേഹം സൽക്കാരം നടത്തിയിരുന്നു എന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ തന്നെയാണ് അന്നദാനം നടത്തുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് മാത്രം കൊടുക്കേണ്ടതായ ചില ഭക്ഷണങ്ങളുണ്ടാവും, അത് അവർക്ക് തന്നെ കൊടുക്കണം. ഇപ്പോ ചില നേർച്ച വസ്തുക്കളും ഉദഹിയത്ത് അതുപോലെയുള്ള പല സാധനങ്ങളും അത് അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കേണ്ടത് അങ്ങനെ തന്നെ കൊടുക്കണം. അല്ലാതെ നമ്മൾ പൊതുവായി കൊടുക്കുന്ന അന്നദാനങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കാവുന്നതാണ്, ജാതി മതം നോക്കേണ്ടതില്ല. അങ്ങനെ ഫീ കുല്ലി കബിദിൻ റത്തിബിൻ സദഖ എന്നാണ്, പച്ചയായ കരളുള്ള ഏത് വസ്തുവിന് കൊടുത്താലും ഏത് ജീവിക്ക് കൊടുത്താലും സദഖയുടെ കൂലിയുണ്ട്. മനുഷ്യർ തന്നെ ആവണമെന്നില്ല, മനുഷ്യരാകുമ്പോൾ തന്നെ മുസ്ലിമുകൾ തന്നെ ആവണമെന്നൊന്നുമില്ല. ഭക്ഷണവും വെള്ളം കൊടുക്കുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 200 അഗ്നിയാരാധകരെ മജൂസികളെ സൽക്കരിച്ചു. 200 പേര്, അവരെല്ലാവരും വയറു നിറയെ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം, നിങ്ങൾ ഞങ്ങളെയൊക്കെ വളരെ സ്നേഹത്തോടെ സൽക്കരിച്ചല്ലോ, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എനിക്കൊരൊറ്റ ആവശ്യമുള്ളൂ. അവർ ചോദിച്ചു, എന്തായിരിക്കും അത്? അദ്ദേഹം പറഞ്ഞു, ഉസ്ജുദൂലി റബ്ബി സജദതം വാഹിദ, നിങ്ങൾ എന്റെ റബ്ബിന്റെ മുന്നിൽ, എനിക്കൊന്നും തരണ്ട. മഹാന്മാരങ്ങനെയാണ്, അവർ അള്ളാഹുവിന്റെ ഭാഗത്തേക്കുള്ള ദഅവത്ത് ഓരോ ചലനങ്ങളിലും നടത്തും. വ്യക്തിപരമായിട്ട് ധനസമാഹരണമോ ഭൗതിക സൗകര്യങ്ങൾ സംഭരിക്കലോ ഒന്നും അവരെ ലക്ഷ്യമായിരിക്കില്ല, മഹാന്മാരങ്ങനെയാണല്ലോ. നിങ്ങൾ എന്റെ റബ്ബിന് വേണ്ടി ഒരു സുജൂദ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൂടിയാലോചിച്ചു. അവർ സ്വകാര്യം പറഞ്ഞു, നമ്മളിപ്പോ ഇത്രയൊക്കെ ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടതാണ് വല്ലതും വേണോന്ന്. അപ്പൊ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അനുസരിക്കാതിരിക്കുന്നത് ഒരു അപമര്യാദയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ സുജൂദിന്റെ കോലത്തിൽ ഒന്ന് ചെയ്തിട്ട് തിരിച്ചുപോയിട്ട് നമുക്ക് നമ്മുടെ ബിംബങ്ങളിലേക്ക് തന്നെ, നമ്മുടെ ഇലാഹുകളിലേക്ക് തന്നെ തിരിച്ചു പോകാലോ എന്നവർ പറഞ്ഞു. ഏതായാലും ഇദ്ദേഹം ചെയ്തത് വലിയൊരു നല്ല കാര്യമാണല്ലോ എന്ന്. അങ്ങനെ ഫസജദൂ ജമീഅൻ, എല്ലാവരും സുജൂദ് ചെയ്തു. ഫലമ്മാ വളഊ റുഊസഹും അലൽ അർദ്, എല്ലാവരും നെറ്റിത്തടം നിലത്ത് വെച്ചപ്പോൾ, നാജ ഇബ്രാഹിമു റബ്ബ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷിതാവായ അള്ളാഹുവോട് പറഞ്ഞു, പടച്ച റബ്ബെ, ഇന്നി ജഹത്തു ജുഹ്ദി ഹത്താ ഹമൽതുഹും അലാ ഹാദാ വലാ താഖത്തലി അലാ ഗൈരി, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നിന്നിലേക്ക് ദഅവത്ത് ചെയ്തു, എന്നെ കൊണ്ട് കഴിയുന്ന കാര്യം ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഒരു സുജൂദ് ചെയ്യിപ്പിക്കുക എന്നത് എനിക്കിപ്പോൾ കഴിയുന്ന ഒരു കാര്യമായിരുന്നു, അത് ഞാൻ ചെയ്യിപ്പിച്ചു. അവരുടെ മനസ്സിനെ ഞാനല്ല ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത് നീയാണ്. ലാഹിറിൽ ചെയ്യേണ്ട അമല് ഞാൻ ചെയ്യിപ്പിച്ചു, ഇനി ബാത്തിനിൽ നടത്തേണ്ട ഒരു പരിവർത്തനം റബ്ബേ നിനക്ക് നടത്താൻ കഴിയുമല്ലോ. ഇന്നമത്ത തൗഫീഖ് വൽ ഹിദായത്തു ബിയദിക്, തൗഫീഖും ഹിദായത്തൊക്കെ നിന്റെ പക്കലാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ സയ്യിൻ സുദൂറഹും ബിൽ ഇസ്ലാം, അവരുടെ ഹൃത്തടങ്ങളെ നെഞ്ചുകളെ നീ ഇസ്ലാം കൊണ്ടൊന്ന് ഭംഗിയാക്കി വെളിച്ചം കൊടുക്കണേ റബ്ബേ എന്ന ആ സുജൂദിൽ അവർ വീണ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. فَلَمَّا رَفَعُوا رُؤُوسَهُمْ مِنَ السُّجُودِ أَسْلَمُوا ആ സെക്കൻഡിൽ അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തു. ഈമാനിന്റെ വെള്ളി വെളിച്ചം അവരെ കൽബിലേക്ക് അടിച്ചു കയറി. സുജൂദിൽ നിന്ന് തലപൊക്കിയപ്പോൾ അവർ ഷഹാദത്ത് ചൊല്ലി, ഇബ്രാഹിം നബിയിൽ വിശ്വാസമർപ്പിച്ചു, ഇസ്ലാമിന്റെ ആളുകളായി മാറി. ഈ സംഭവം സൂചിപ്പിക്കുന്നത് എത്ര മോശപ്പെട്ടവരാണെങ്കിലും നിസ്കരിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ കൽബിൽ ഈമാനികമായിട്ടുള്ള ശങ്കകള് തറദ്ദുകൾ വരെ വരാമെന്നാണ് ഇപ്പോൾ ഇന്ന് മനസ്സിലാവും. പല ചിന്തകളും പിന്തിരിപ്പിൻ ആശയങ്ങളൊക്കെ മനസ്സിൽ വരും ചിലപ്പോൾ. പക്ഷെ ആ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ വജുഹിനെ മുൻനിർത്തിക്കൊണ്ടാണ് സുജൂദ് ചെയ്യുന്നതെങ്കിൽ, അള്ളാഹുവിന് സുജൂദ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ മാത്രമല്ല സുജൂദ്. റുക്കുഉ മഅ റാകിഈൻ, റുക്കുഉ ചെയ്യുന്നവരുടെ കൂടെ റുക്കുഉ, സുജൂദ് ചെയ്തവരുടെ കൂടെ. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, നിർവഴിയാക്കിയവരുടെ കൂട്ടത്തിൽ നിർവഴിയാക്കണമേ. അപ്പോൾ അവരൊക്കെ ചെയ്ത ആ സുജൂദിൻ പോലത്തെ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇത്ര മോശക്കാരാണെങ്കിലും മഹാന്മാർ ഈ ഏഴ് അവയവങ്ങൾ നിലത്തുവെച്ച് അള്ളാഹുവിന് മുന്നിൽ ഒരുപാട് വീണ് അവർ കണ്ണുനീർ ഒലിപ്പിച്ച് റബ്ബിന്റെ സാമീപ്യം കരസ്ഥമാക്കിയിട്ടുണ്ട്. മന്തശബ്ബഹബി ഖൗമിൻ ഫഹു മിൻഹും എന്നല്ലേ. അപ്പൊ അവരെ കൂട്ടത്തിൽ അവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു വർക്കത്ത് നമുക്കും കിട്ടുമല്ലോ.
ആ ചെയ്യുന്നവരുടെ കൂടെ ആ പ്രവൃത്തി നമ്മൾ ചെയ്തതുകൊണ്ട് ആ വർക്കത്തും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ സുജൂദുകൾ പെരുപ്പിക്കുമ്പോൾ അതിന്റെ നിഅമത്തും ബർക്കത്തും വെളിച്ചവും നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തി, മഹാന്മാരായ മശായിഖിന്റെ തഹത്ത ഖദമില അടിയുറച്ച് ഈമാനോടെ ജീവിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. സൂറത്തുൽ അലഖ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തൊട്ടടുത്ത സൂറത്ത് ആരംഭിക്കാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.